ഹലോ ചങ്ങായി പറയാം മച്ചു കേട്ടോ, രാവിലെ ഒരു 7 മണി ഏറെ ആയ സമയമാണ്. ഞങ്ങൾ മജീക്കാൻ്റെ വീട്ടിൽ ഓട്ടുംപുറത്താണുള്ളത്. ഇവിടെ സംഗതി ഓട് പൊട്ടിയിട്ട് ലീക്ക് ചെയ്യുക, സ്ലാബിൻ്റെ നമ്മുടെ പാത്തി വെച്ചതിൻ്റെ അടിയിൽ കൂടെ ഫുള്ള് വെള്ളം വരിക. ഓടിട്ടതിന് ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ വെള്ളമൊക്കെ താഴത്തു കൂടെ വരികയാണ്. അപ്പോൾ സംഭവം അതിന് ഒരുപാട് ഫാൾട്ടുകളുണ്ട് ഇവർ ചെയ്തുവെച്ച പരിപാടിക്ക്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാൻ പോണത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഇത് ഒരുവിധ ആളൊക്കെ ചെന്ന് ചാടിപ്പെടുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ കാണിക്കാൻ പോണേ. മച്ചു സോഖ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് എന്നിട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ സൈഡത്തെ സുനേട്ടാ, ഈ സൈഡത്തെ കുമ്മായൊക്കെ എടുത്തിട്ട് നമുക്ക് രണ്ടാമത് ഇതാക്കി കൊടുക്കാം. ചുറ്റുഭാഗേ അതാവും നന്നാവും. ഇതൊക്കെ പോയിടല്ലോ. അല്ല സുനേട്ടാ, ഞാനാണെച്ചാൽ മൂപ്പനോട് പറഞ്ഞും പോയി പൊട്ടിയെ മാത്രം മാറ്റിയാൽ മതി. ഇനി എടുത്തു നോക്കുമ്പോൾ മൊത്തം മാറ്റേണ്ടി വരുവാ. ഏകദേശം ഫുള്ളും പൊട്ടിയണോ? നല്ല പൊട്ടാണല്ലേ, ചട പടയിച്ചിട്ട് പൊട്ടി. ഇതൊക്കെ ഇവിടെ ചങ്ങായിമാരെ ഇത് ഇവർ ചെയ്തു വെച്ച പണി കണ്ടില്ലേ. ഓടിന് പട്ടിക എരിഞ്ഞ പോലാണിത്. ഇത് ഓട് നിൽക്കണ ഈ പട്ടികേമിലാട്ടോ, കണ്ടോ? ഈ പട്ടികേമിലാണ് ഓട് നിൽക്കുന്നത്. ഇതും കണ്ടില്ലേ, സ്ട്രോങ് ഒന്നും ഇല്ലായിട്ട് പൊടിഞ്ഞു പോണു, കണ്ടോ? സംഭവം ഇവരെടുത്ത് പണി പാളിയാണ്. അളവ് വെക്കാൻ നിച്ചല്ലായിട്ട്, ഓടിൻ്റെ അളവ് എത്ര വെക്കാൻ നിച്ചല്ലായിട്ട് പട്ടിക വരിഞ്ഞിട്ട് അത് മാറ്റി ഓടിട്ട് നോക്കിയിട്ട് പട്ടികേമിൽ കൊള്ളായിട്ട് മാറ്റി രണ്ടാമത് പട്ടിക വരിഞ്ഞാണ് മൊത്തം. കണ്ടില്ല, എവിടെയൊക്കെ കണ്ടില്ല, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്ട് ഇട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട് ഇടാൻ അറിയാത്തവരൊക്കെ ഇതിന് നിന്നാനുള്ള ഒരു കുഴപ്പമാണിത്. അത് മാത്രമല്ല, ഈ വില കുറഞ്ഞ ഓട് 10 റുപ്യയ്ക്കും 15 റുപ്യയ്ക്കും 7 റുപ്യയ്ക്കൊക്കെ കിട്ടും ഓട്. അതൊക്കെ കൊണ്ടുപോയിട്ടാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. രണ്ടാം പണി എടുക്കേണ്ട അവസ്ഥയാണ് ഇതൊക്കെ. പത്തല്ലോ അന്ന് പിടിച്ചേണി. പത്തെല്ലാം കിടക്കുന്നല്ലാതെ എന്തേ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ വരുമ്പോൾ രണ്ടാമത് ഏച്ചു കുട്ടിയച്ചിട്ട് കാര്യമുണ്ടോ? ഏകദേശം ഒരു മുക്കാ ഭാഗം ഓടുമ്പോൾ ഇറക്കി കഴിഞ്ഞ് ഇതൊക്കെ കണ്ടില്ലേ. ഞങ്ങളിപ്പോൾ ഓട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കുമ്പോൾ ചവിട്ടി നടന്നിട്ട് പൊളിഞ്ഞാൽ അതൊക്കെ പട്ടിക കണ്ടോ, അടുത്തടുത്ത് പട്ടിക ഇവിടെയൊക്കെ നിൽക്കണം. എന്താ അളവ് തെറ്റിപ്പോന്നിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്ട് വിട്ടതാണ് ഒരു. ഹലോ, പൊരി വെയിൽ വെച്ചാൽ പൊരി വെയിൽ. ഞങ്ങളെന്താ ഈ ഭാഗമൊക്കെ ഓടെടുത്ത് കഴിഞ്ഞ് ഒക്കെ ഓടൊക്കെ അങ്ങോട്ട് മാറ്റിച്ചാണ്, ഇറക്കേണ്ട ഓടൊക്കെ അങ്ങോട്ട് മാറ്റിച്ചാണ്. ഇതൊക്കെയാണ് ഈ ഭാഗം, ഇതൊക്കെയാണ് ഓട് മൊത്തം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ സൈഡിൽ കൂടെ ഇതാ ഈ ചുമരിൽ വെള്ളം വരുന്നത്, ശീതലടിക്കണ വെള്ളം. ഇത് കൂടെ ലീക്ക് ചെയ്യണ്ടേ താഴത്തെ റൂമിലേക്ക്. ഇത് പ്രൊജക്ടർ വെക്കണ വലിയ റൂമാണ്. അപ്പോൾ ഇവിടുത്തെ താഴത്തെ ചുമരൊക്കെ നനയുണ്ട്. ഇതാ ഇത്ര ഓട്, അത്യാവശ്യം നല്ല ഓടൊക്കെ ഇത് മാറ്റി വെച്ചാണ്. പൊട്ടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്ത്. ഇതൊക്കെയാണ് സുനേട്ടൻ കുത്തിരുന്ന് ഓടിങ്ങനെ കുത്തിരുന്നുകൊണ്ട് എടുക്കുക. ഇനി എലി എലി മടക്കത്തിൻ്റെ ഉള്ളിൽ കൂടെ, അയാളെ മടക്കത്തിൻ്റെ ഉള്ളിൽ കൂടെ. അതൊക്കെ വീഡിയോ കിട്ടിയില്ല, വീഡിയോ കിട്ടിയാൽ ഞാൻ എടുത്തിനി. കണ്ടോ എലി കൊണ്ടുവച്ച സാധനം, അത് കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ എലീൻ്റെ കൂടാണിത് കാണുന്നത്. ഇയാൾ ഇവിടെ കുത്തിരുന്ന് കണ്ട് സൂഹിച്ചെടുക്കുക. എലി എലി മടക്കത്തിനുള്ളിൽ കൂടെ അവിടെ കയറി എന്നിട്ടുണ്ട് സ്നേഹം തുള്ളി ചാടുന്നത്. പതി കൂടെ പാഞ്ഞി. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് മൊത്തം ഓട് എടുത്ത് ഒഴിവാക്കിയിട്ട് രണ്ടാമത് പട്ടിക വരികയുള്ള പരിപാടി നോക്കുകയാണ്. അല്ലേ, മൊത്തം പട്ടികയൊക്കെ എന്താ ഞാൻ കാല് വെക്കണ ഇതൊക്കെ ഉണ്ടല്ലേ, ഒക്കെ ഇളകി പോരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ഓട് മുഴുവൻ എടുത്ത് നല്ല ഓടൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും. നല്ല ഓട് ഈ സ്ലാബിലേക്ക് ഇവിടേക്ക് ഇറക്കി വെക്കും. പിന്നെ ബാക്കിയുള്ളത് അപ്പുറത്തൊരു സ്ലാബുണ്ട്, ആ സ്ലാബിലേക്കും അങ്ങോട്ട് മാറ്റും. പൊട്ടി ഓട് മുഴുവൻ ചീന്തുള്ളവും ഒക്കെ ഞങ്ങൾ വേറെ തിരിച്ച് കണ്ട് അതൊന്നും ഇത് നമുക്ക് കയറ്റില്ല. നല്ല ഓട് ബാക്കി മേടിക്കും. വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഈ 5 റുപ്യയ്ക്കും 10 റുപ്യയ്ക്കും 15 റുപ്യയ്ക്കും ഓട്
ഒരുപാട് കിട്ടുന്നുണ്ട്. അതിലൊന്നും ആരും പോയി ചാടരുത്. എല്ലാവരും പറയാം എന്താ വെച്ചാൽ അത് ടെറസിൻ്റെ മുകളിലല്ല, അതിൻ്റെ മുകളിൽ ഇനി ആരും കയറില്ലല്ലോ, അതൊക്കെ മതി എന്നാണ് പറയാം. അങ്ങനെ ചിന്തിക്കുകയെ ചെയ്യരുത്. നിങ്ങൾ പൈസ മുടക്കി ഒരു നല്ല വീടെടുക്കുമ്പോൾ അതിന് ചോർച്ചില്ലാക്കൽ ആണ് ഏറ്റവും വലിയ കാര്യം. ഇത് തലയുള്ളവർത്തോളം കാലം മൂക്കുന്നൊലി മാറൂല അറിഞ്ഞ മാതിരിയാണ് ഉണ്ടാവുക. അപ്പോൾ ഓട് നല്ല മേടിച്ചിടുക, നല്ല പണിക്കാരെ കൊണ്ട് ഇടിയിപ്പിക്കുകയും ചെയ്യുക. ഇത് ഇന്ത്യക്കാരൊക്കെ ചെയ്തു വെച്ച മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. ആരാ ചെയ്തു വെച്ചെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്നാൽ ഈ ഏകദേശം ഈ ഇതൊക്കെ ഓടും. ചങ്ങായിമാരെ, നമ്മളെ ഇതൊക്കെ ഏകദേശം പട്ടിയൊക്കെ തച്ചി പൊട്ടിച്ച് ഒഴിവാക്കി ഞങ്ങൾ അപ്പുറത്തൊരു സാധനം കെട്ടിയുണ്ടാക്കിയാൽ അതിമ്മക്കൂടെ മീൻപെട്ടിയിലാക്കി പട്ടിക ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കേട്ടോ, പട്ടിക പൊളിച്ച സാധനം അതൊക്കെ കൂടി അതിൽ കൂടെ ഇറക്കി ഇമ്പോൾ പുതിയ പട്ടിക വരിഞ്ഞ്. പട്ടിക വരിയുന്നൊന്നും നമ്മൾ കാണിക്കില്ല. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അതിൻ്റെ അളവൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാണിക്കില്ല. എന്നിട്ട് ഞങ്ങൾ ലീക്കുള്ള സ്ഥലത്തൊക്കെ വാട്ടർ പ്രൂഫ് മേടിച്ചുകൊണ്ടുവന്ന് നല്ല രീതിയിൽ അതൊക്കെ അടിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, വൃത്തി പോലെ ചെയ്യണം. ഇനിയിപ്പോൾ വാട്ടർ പ്രൂഫ് അടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടീമിനെ കൊണ്ടുവരിക, അതൊക്കെ മുമ്പൊക്കെ ചെയ്യാനുള്ള വൃത്തിയായിട്ട് മുമ്പൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു പണിയെടുക്കുമ്പോൾ എന്താ ചെയ്യൽ, അതൊക്കെ കറക്റ്റാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഒക്കെ ചെയ്ത് കൊടുക്കും. പാത്തി ഞങ്ങൾ വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഓരോ വരി ഓടൊക്കെ നിരത്തി ഇതിപ്പോൾ എന്താക്കിയറിയോ, നല്ല ഓട് മാത്രം ഞാൻ തിരഞ്ഞു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞോ, അത് ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് നിരത്തി. ഇതിപ്പോൾ മാല് വെച്ച് പട്ടിക വരിച്ചതിന് ഗുണമാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരേ ലെവലിന് മുകളിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് സാധനം കയറ്റാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ സംഗതിയാണിത്. ഈ വീടിൻ്റെ മുന്നിൽക്കൂടി ഒന്നും എങ്ങനെ കയറി പോകാൻ പറ്റില്ല. ബാക്ക് കൂടെ കോണി വെച്ച് കണ്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഓട് അവിടെ എത്തണം വെച്ചാൽ മൂന്നോ നാലോ ആളെ മെനക്കെട് വേണം. അപ്പോൾ ഞങ്ങൾ നാല് പൈപ്പ് വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്ന് മുകളിൽ നിന്ന് കെട്ടിയിട്ട് കപ്പി വെച്ച് കണ്ട് ഈ സാധനമൊക്കെ ഞങ്ങൾ പണിസ്ഥലത്ത് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പൈപ്പ് മാത്രം വാടകയ്ക്ക് എടുത്ത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാധനം മുകളിലേക്ക് എത്തിക്കിട്ടും. കുറഞ്ഞ ആളുണ്ടെച്ചാൽ ഇതൊക്കെ ഇവിടെന്ത് പണിയെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിക്ക് ഒരു ധാരണ വേണം. എന്നാൽ കുറേ ചിലവ് കുറഞ്ഞിട്ടു. ഇതല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഓട് കയറ്റാൻ തന്നെ ഉണ്ടാവും. ഇവിടെ ആ പുട്ടി ഓട് ഏകദേശം മുഴുവൻ മാറ്റിക്കൊണ്ട് അത്യാവശ്യം ഓട് വേണ്ടി നമുക്ക് മുകളിലേക്ക്. നമുക്ക് പൊട്ടി ഓട് ഇതിൻ്റെ ഇടയിലുള്ള ഓട് മാറ്റണം വെച്ചാൽ ഒരു എളുപ്പ പരിപാടി ഉണ്ട്. അതായത് ഇങ്ങനെ വരുന്ന സ്ഥലത്തുള്ള ഈ ഓട് ഒറ്റ പൊന്തിക്കരുത്. ഒരു ഒരു കഷ്ണം അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുക. ഇപ്പോൾ ഓടെടുക്കുക, ഇതൊന്ന് മുക്കാം. ഓക്കെ, കഷ്ണം നോക്കുക. മറ്റേത് നമ്മൾ രണ്ട് ഭാഗവും കൈ വെച്ച് പൊന്തിച്ച് കണ്ട് എടുത്ത് ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഏരിയകൾ പൊന്തിക്കുക. ഒരു കഷ്ണം വെക്കും. ഒരു ഓടുണ്ട. ഇത് മാത്രം നമുക്ക് ഈ കൈ കൊണ്ടൊന്ന് പൊക്കേണ്ട ആവശ്യം വരും. ചങ്ങൈമാരെ, നമ്മളെ ഏകദേശം പണി അടിച്ച് പൊളിയായിട്ട് തീർത്തുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് നല്ല പണി വന്നു കേട്ടോ. ഇത് ഇറക്കലും പൊളിക്കലും പരിപാടിയെല്ലാം കൂടെ. അപ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ പഴയ ഓട് മേടിക്കുമ്പോൾ ഇതൊക്കെ 10 രൂപ, 15 രൂപ, 12 രൂപ ആ കോലത്തിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് പല വീതിയാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ചാലൊക്കെ ഇതൊക്കെയാണ്. ഇതൊക്കെ ഒരു വളവും തിരിവുമായിട്ട് പോകും. അപ്പോൾ ഗാഡിയിൽ കുടുങ്ങൂല ഓടൊന്നും. അപ്പോൾ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിന് ഇങ്ങനത്തെ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ടാവും. അതെന്താവും, ഈ മഴയും വെയിലും കൂടെ കൊള്ളുമ്പോൾ അതൊക്കെ വിണ്ടിട്ട് ഇവിടെ കണ്ടില്ലേ ഞാൻ കാട്ടി ഫസ്റ്റ് ഇവിടെ ഇതിൽ കാട്ടിനില്ലോ. അപ്പോൾ അതൊക്കെ പൊട്ടി നാശമാവും. രണ്ടാം പണി എടുക്കുക പറഞ്ഞാൽ ഫസ്റ്റ് പണി എടുക്കണേക്കാളും പൈസ കൂടുതലാണ്. അപ്പം അതിനാരും മെനക്കെടരുത്. ഇത് കണ്ടല്ലേ, നല്ല വൃത്തിയായിട്ട് നമ്മൾ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഓട് മാത്രം തിരഞ്ഞെടുത്ത് ഈ ഭാഗത്തേക്ക് കയറ്റി. ഈ ഭാഗത്ത് മൊത്തം പുതിയ ഓടും കയറ്റി. പിന്നെ ഇതൊക്കെ ഈ സൈഡിൽ, ഈ ചുമരിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ആ അരുവി കൂടെ താഴത്തും വാട്ടർ പ്രൂഫ് ചെയ്ത് പിന്നെ ഓടിട്ടതിന് ശേഷം കുമ്മായം വെച്ച് കണ്ട് അവിടെയും വാട്ടർ പ്രൂഫ് ചെയ്തു. അപ്പോൾ സംഭവമൊക്കെ ഉഷാറാക്കി ചെയ്തതിന്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. അത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ഇനി ഇതിൽ പോയി ചാടതൊക്കെ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.